കോട്ടയം നഗരത്തിലെ നവകേരള സദസ്സിൽ നിവേദനം നൽകാനെത്തിയ ആൾക്കൊപ്പം കൂട്ടുവന്ന കാരാപ്പുഴ രമ്യ നിവാസിൽ സി വി സുകുമാരൻ സഹപാഠിയെ കണ്ട് ഉള്ളു നിറഞ്ഞു. വന്നപ്പോൾ മനസ്സിലൊരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, പഴയ സഹപാഠിയെ ഒന്ന് നേരിൽ കാണണമെന്ന്. പ്രസംഗം കഴിഞ്ഞ് വേദിയിൽ നിന്ന് ഇറങ്ങി വരുന്നിടത്ത് കാത്തുനിന്ന സുകുമാരൻ മുഖ്യമന്ത്രിയെ കണ്ടു. പഴയ ക്ലാസ്മേറ്റാണെന്ന് അറിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്കും സന്തോഷം. സുഖവിവരങ്ങൾ രണ്ടുപേരും ആരാഞ്ഞ് സ്നേഹം പങ്കുവച്ച് മുഖ്യമന്ത്രി മടങ്ങി. കണ്ണൂർ പെരളശ്ശേരി ജി എച്ച് എസിൽ 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയാണ് പിണറായി വിജയനൊപ്പം സുകുമാരൻ പഠിച്ചത്. സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ ഒരിക്കൽ നേരിൽ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയായ ശേഷം ഇതാദ്യമാണ് കാണുന്നതെന്നും വളരെ സന്തോഷമുണ്ടെന്നും സുകുമാരൻ പറഞ്ഞു. സ്വദേശമായ കണ്ണൂർ വിട്ട് 40 വർഷത്തിലേറെയായി കോട്ടയത്ത് താമസിക്കുന്ന സുകുമാരൻ കോട്ടയം ടൗണിൽ ബേക്കറി കട നടത്തുകയാണ്. അതുപോലെ ഒരു ചെറിയ പനി വന്നാൽ പോലും ന്യൂമോണിയായി ജീവൻ അപകടത്തിലാകുന്ന സ്ഥിതിയാണ് ഗുരുജിത്തിന്. കുപ്പിക്ക് 6 ലക്ഷം രൂപ വിലയുള്ള മരുന്നാണ് അവന് വേണ്ടത്. വർഷം 60-70 ലക്ഷം രൂപ ചിലവാകും, താങ്ങാൻ കഴിയില്ല കുടുംബത്തിന്. മരുന്ന് സൗജന്യമായി തരുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞപ്പോൾ നെഞ്ചിൽ നിന്ന് വലിയ ഭാരം ഇറക്കി വെച്ചതുപോലെയുള്ള ആശ്വാസമാണ് കിട്ടിയതെന്ന് എസ് എം എ ബാധിതനായ ഗുരുജിത്തിൻ്റെ അമ്മ ധന്യ പറഞ്ഞു. 11 വയസ്സുകാരൻ ഗുരുജിത്തും 3-ാം ക്ലാസ്സിലേ ആയിട്ടുള്ളൂ. ജനിതക രോഗമായ എസ് എം എ ബാധിച്ച് വളരെ ചെറുപ്പത്തിലെ ശരീരം തളർന്നു. 11 വയസ്സിൻ്റെ ശരീര വളർച്ചയൊന്നും അവനില്ല. ലക്ഷങ്ങൾ വിലയുള്ള മരുന്ന് വാങ്ങാൻ സഹായം പ്രതീക്ഷിച്ചാണ് കോട്ടയത്ത് നടന്ന പ്രഭാത യോഗത്തിൽ മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും കാണാൻ ഗുരുജിത്തിനെയും കൂട്ടി അച്ഛൻ തിരുവാതുക്കൽ ചെമ്പക ഹൗസിൽ പി അജികേഷും അമ്മ ധന്യയും വന്നത്. എസ് എം എ രോഗികളിൽ 5 വയസ്സിൽ താഴെയുള്ളവർക്ക് മാത്രമാണ് നിലവിൽ സർക്കാർ സൗജന്യമായി മരുന്ന് നൽകുന്നത്. എന്നാൽ 18 വയസ്സിൽ താഴെയുള്ളവർക്കും സൗജന്യ മരുന്ന് നൽകാൻ തീരുമാനമായെന്നും ഈ സാമ്പത്തിക വർഷം തന്നെ അത് നടപ്പിൽ വരുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞപ്പോൾ ആ അച്ഛനമ്മമാരുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ലായിരുന്നു. കിളിരൂർ ഗവൺമെൻറ് സ്കൂൾ വിദ്യാർത്ഥിയായ ഗുരുജിത്തിന് പഠിക്കാൻ വലിയ താല്പര്യമാണ്. ശരീരത്തിൻ്റെ പേശികളുടെ ബലക്കുറവ് അവൻ്റെ മനസ്സിലെ പഠിതാവിനെ തളർത്തിയില്ല. ആ കുടുംബം അവനെ പഠിപ്പിച്ചു. അമ്മ ധന്യയാണ് ഗുരുജിത്തിനെ സ്കൂളിൽ കൊണ്ടാക്കുന്നത്. പറ്റുന്നത്ര സമയം കൂട്ടിരിക്കുകയും ചെയ്യും. മുഖ്യമന്ത്രിയെയും കണ്ട് സംസാരിച്ചാണ് സംതൃപ്തരായി ആ കുടുംബം സദസ്സിൽ നിന്ന് മടങ്ങിയത്. ഭാവി കേരളത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുന്ന വ്യക്തികൾ, കേൾവിക്കാർ, ഭരണാധികാരികൾ, ഭാവനാസമ്പന്നമായ ഈ സംഗമ സംവാദനത്തിന് സമാനതകളില്ല. വികസന മുടക്കികളായ പ്രതിപക്ഷത്തിൻ്റെ എല്ലാം അറിയാമെന്ന ഭാവവുമില്ല. 1.5 മണിക്കൂറോളം ജനകീയ മന്ത്രിസഭ ജനാഭിമുഖമായി ഇരിക്കുന്നു. പ്രഭാത ഭക്ഷണം പങ്കിട്ട് കഴിക്കുന്നു. കുശലാന്വേഷണവും പൊട്ടിച്ചിരികളും വേദന പങ്കിടലുമെല്ലാം സമയനിഷ്ഠയ്ക്കും അച്ചടക്കത്തിനും കുറവില്ല. ഇതാണ് നവകേരള സദസ്സിൻ്റെ ഭാഗമായ പ്രഭാത സദസ്സ്. ഈ പ്രഭാതങ്ങൾ ധന്യമാണ്. ഭരണാധികാരികൾക്ക് സമൂഹത്തിലെ താഴെത്തട്ട് മുതൽ വൈവിധ്യമായ ശ്രേണികളിലുള്ളവരുടെ വരെ ഭാവനയും വികസന കാഴ്ചപ്പാടും അറിയാൻ, ജനാധിപത്യത്തെ സമ്പന്നമാക്കാൻ ഇതുപോലൊരു വേദി കേരളത്തിൽ മാത്രമാണ്. വിവിധ യാത്രകളിലൂടെ കേരളത്തെ പഠിച്ച് മുഖ്യമന്ത്രി പദത്തിലെത്തിയ പിണറായി വിജയൻ, തൻ്റെ സർക്കാർ ഇനിയും ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കേണ്ട സേവനങ്ങളെക്കുറിച്ച് അറിയാനാണ് ഈ സദസ്സിനെ ഉപയോഗിക്കുന്നത്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.